കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. എൽ ബി എസ് വഴി മാത്രമാണ് അവർ അപേക്ഷ സമർപ്പിക്കാറുള്ളത്. ആക്ച്വലി എൽ ബി എസ് വഴി 50% സീറ്റിലേക്കും 100% ഗവൺമെൻറ് സീറ്റിലേക്കെ അപ്ലിക്കേഷൻ വിളിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 4000 താഴെ ആണ്, ഏകദേശം ഒരു 3600-700 റേഞ്ചിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൽ ബി എസ് വഴി നഴ്സിംഗിന് അപേക്ഷ ക്ഷണിക്കുന്നത്. ബാക്കി വരുന്ന ഈ 3000+ സീറ്റുകളും അപേക്ഷ ക്ഷണിക്കാറുള്ളത് ഓരോ അസോസിയേഷൻസ് വഴിയാണ്. അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട അസോസിയേഷൻസാണ്. ഒന്ന് അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജ് ഓഫ് കേരള എന്ന് പറയുന്ന AMCSF FNCK എന്ന് പറയുന്ന അസോസിയേഷൻസ്. അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലെ ഏകദേശം ഏറ്റവും നല്ല കോളേജുകൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന 34 കോളേജുകളിലേക്ക് ഇതുവഴിയാണ് അപേക്ഷിക്കേണ്ടത്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ല കോളേജുകൾ, അതായത് അമല, ജൂബിലി മിഷൻ, ലിറ്റിൽ ഫ്ലവർ ഒക്കെ പോലുള്ള കോളേജുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് ഇതുവഴിയാണ്. ഞാൻ പറഞ്ഞത് 34 കോളേജുകളുണ്ട്. ഈ 34 കോളേജുകളിലായിട്ട് ഏകദേശം 1950 സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് ഇതുവഴിയാണ്. അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് 17-ാം തീയതിയാണ് അവർ പബ്ലിഷ് ചെയ്യുക. 21-ാം തീയതി അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ കമ്മ്യൂണിറ്റി സീറ്റ്, അങ്ങനെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഏറെക്കുറെ ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ തുടങ്ങി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 7/8/2023, അതായത് August 8 ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും എന്നിട്ടുള്ളതാണ് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. വെബ്സൈറ്റിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ലിങ്ക് നോക്കുക. അതിൽ അപ്ലിക്കേഷൻ ലിങ്കും ഉണ്ട്, ഈ പ്രോസ്പെക്ട്സൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത് ഇതേപോലെ മറ്റൊരു അസോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ പേര് PNC MAC എന്നുള്ളതാണ്. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഓഫ് കേരള എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇവിടെയും ഏകദേശം 50 കോളേജുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 50 കോളേജുകൾ എന്ന് പറയുന്നത് ഏകദേശം പ്രധാനപ്പെട്ട കോളേജുകളൊക്കെ ഉണ്ട്. അനന്തപുരി കോളേജ്, കിംസ്, അതേപോലെ നിംസ്, PRS കോളേജ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏകദേശം ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ്, ഉപാസന, ഇതേപോലെ 50 കോളേജുകൾ. ഈ 50 കോളേജുകളിലായിട്ട് നമുക്ക് ഏകദേശം 1358 സീറ്റുണ്ട്. ഈ 58 സീറ്റിലേക്കൊക്കെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വഴി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാലും ഇതേപോലെ ഇതിനൊപ്പം എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ലഭിക്കുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ 15/7/2023 വരെ അപേക്ഷിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് അവർ 19-ാം തീയതി പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 22/7 നടക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് അതിൻ്റെ ഓരോ ഷെഡ്യൂളുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് അറിയാതെ പോകരുത്. പല വിദ്യാർത്ഥികളും ഇത് അറിയാറില്ല. കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് അഡ്മിഷൻസ് എടുക്കുക, കേരളത്തിന് പുറത്ത് പോയി അഡ്മിഷൻസ് എടുക്കുന്നതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. അവസരത്തിന് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം എത്ര റാങ്ക് കിട്ടിയവർക്കാണ്, റാങ്കിൻ്റെ കാൽക്കുലേഷന് കയറക്കുറെ ഇൻഡെക്സ് മാർക്ക് നോക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ്, LBS പോലെ തന്നെയാണ്. ഒരു ചിലതിലൊക്കെ ഇംഗ്ലീഷിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. കാരണം പല ആളുകൾക്കും ഇതൊരു അറിയാത്ത വസ്തുതയാണ്. ഇത് കൂടാതെ ഇനിയും ചില കോളേജുകളിലൊക്കെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അവിടുത്തെ 50% സീറ്റിലേക്ക് പല കോളേജുകളിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് അപ്ലിക്കേഷൻസ് എടുക്കാറുണ്ട്. ഇത് കൂടാതെ സിപാസിലും നഴ്സിംഗിനുണ്ട്, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സിപാസ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതിൻ്റെ പ്രോസ്പെക്ട്സ് അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. അതിൽ നഴ്സിംഗിന് വേണ്ട ഏകദേശം 5-6 കോളേജുകൾ അവിടെയുണ്ട്. അപ്പോൾ ഈ എല്ലാവിധ ഓപ്ഷൻസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കീമും നീറ്റും സംബന്ധമായ എല്ലാ ഇൻഫർമേഷനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവസാന റാങ്കുകൾ, നീറ്റ് എത്ര കയറി, അല്ലെങ്കിൽ BFAM-ൻ്റെതൊക്കെ അടക്കം അപ്ലോഡ് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകൾ മനസ്സിലാക്കുക. ഇവിടെ പഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഇവിടെ തന്നെ പഠിക്കാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.